ഈ വാരിക്കുഴിയിൽ അശോകൻ നായർക്ക് വലിയ ഡിമാൻഡുകളൊന്നുമില്ല. കാറും ബംഗ്ലാവും എ സി ഒന്നും ചോദിക്കുന്നില്ല. ഒരു ജോലി വെറുതെ അല്ല. റേഷൻ കാർഡല്ല, സിവിൽ എഞ്ചിനീയറിംഗ് പാസ്സായ സർട്ടിഫിക്കറ്റ് ആണ്. ഇതും ചുരുട്ടി ഇന്റർവ്യൂവിന് നടന്നു കിടന്ന് ഈ കോലമായി. അതിരിക്കട്ടെ, 31 വയസ്സ് മുതൽ രാജയോഗമാണെന്നും അത് കഴിഞ്ഞാൽ അടിവെച്ചടിവെച്ച് കയറ്റമാണെന്നും ജാതകത്തിലുണ്ടല്ലോ. ഡേ, ജാതകം കൊണ്ടുവന്നിട്ടുണ്ട്. എന്റെ ദൈവങ്ങളെ, ഈ കടക്കാരെ കാണുമ്പം തലേ മുണ്ടുവിട്ട് നടക്കുന്നതിനാണോ രാജയോഗം എന്ന് പറയുന്നത്? അതൊക്കെ പോട്ടെ, ഈ ജാതകത്തിൽ പല സ്ഥലത്തും ബന്ധുബലം ബന്ധുബലം എന്ന് പറയുന്നുണ്ടല്ലോ. ഈ ദോഷം പറയരുതല്ലോ ഭഗവാനെ, ജാതകത്തിൽ പറഞ്ഞതുപോലെ തന്നെ നല്ല ഒന്നാം തരം ബന്ധുബലം. എന്തെങ്കിലും നടക്കും. കുറെ കാലം വലുതിട്ട് തിരിക്കാൻ തുടങ്ങിട്ട് ഈ കൈക്കിട്ട് പിടിക്കുന്ന പിടിയെ ആ പരട്ട പാട്ടുകാരന്റെ പെടലേക്ക് പോയി പിടിക്കാൻ. ഓ കൂമ, ഇന്നിവിടെ ഇവിടുന്ന് ഇറക്കിട്ട് വേറെ കാര്യം. നീലചന്ദ്ര രീം രീം, നീലചന്ദ്ര രീം രീം, ജൂം സനാന, ജൂം സനാന. നിർത്തിയിർത്തി പാടു കുട്ടികളെ, എങ്കിലല്ലേ എനിക്ക് ശ്വാസം വിടാൻ പറ്റൂലേ. പിന്നെ ഒരുമാതിരി മറ്റേ പടി കാണിക്കരുത്. റേഡിയോ ഓഫ് ചെയ്തു. സംഗീതം എന്ന് വെച്ചാൽ എന്താ? എന്താ അത്? ദൈവം എനിക്ക് സമ്മാനിച്ച ഒരു നിഗുംബിലയാ. നിഗുംബിലോ? ജ്ഞാനമാണെന്ന് അത് തന്നെ പോലുള്ള എരപ്പരോടും പരപ്പരോടും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഈ സംഗീതം എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ ഒലക്കേട മൂട്. ഈ സംഗീതം എന്ന് പറഞ്ഞ് പേടിപ്പിച്ച് ഞങ്ങൾ ഇവിടുന്ന് ഇറക്കി വിടാനാണ് ഭാവമെങ്കിൽ അത് വെറും പൂങ്കിനാവാ. പാട്ട് പോയിട്ട് അണുബോംബ് പൊട്ടിച്ചാലും തന്നെ പോലുള്ള ഇത്തിക്കണ്ണികൾ ഇവിടുന്ന് പറഞ്ഞു പോലെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. അജ്ഞാനശീല. ഇത്തിക്കണ്ണികൾ ആരൊക്കെയാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാടാ. നസ്രാടി ജാതി പിടിച്ച് കളിക്കും. സംഗീതം വേറെ തമ്മിലടി പറ എന്റെ സംഗീത സിദ്ധിയുടെ ആഴവും പരപ്പും കണ്ടറിഞ്ഞാണ് സുമി എന്റെ ജീവിതം പങ്കിടാൻ തയ്യാറായത്. അല്ലേ സുമി? കൊച്ചു വെളുപ്പാങ്ങൾക്ക് ഇത് ഇവിടെ നടക്കില്ല. കൂട്ടോട് മാമ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. തീരെ പറ്റാത്തവർക്ക് വീട് മാറി പോവാം. സുമംഗലാദേവി വിഷമിക്കണ്ട, മാറിത്തരാം, ഇപ്പൊ തന്നെ മാറിത്തരാം. അതെ, അന്ന് എനിക്ക് പറഞ്ഞുറപ്പിച്ച 1001 രൂപ സ്ത്രീധനം ഇന്ന് പലിശയും പലിശയുടെ പലിശയും കൂട്ടി 25,000 മേലായിട്ടുണ്ട്. കൃത്യമായി കണക്കൂട്ടുന്നു. ഷെയർ നടക്കുക ഞങ്ങളെ. ഇപ്പോഴല്ല ഇവിടെ കുറച്ചു നാളായിട്ട് എന്താ പ്രശ്നം അല്ലാത്തത്? നിങ്ങൾ എന്ത് ഭാവിച്ചാ ഇങ്ങനെ? എനിക്ക് മനസ്സിലാവാഞ്ഞിട്ട് ചോദിക്കുക. ഞാനും ഇത് ചോദിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചേറെ കാലമായി. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഒന്നല്ല രണ്ടായിട്ട് പറയും. സാഹചര്യങ്ങൾ ഒരു മനുഷ്യനെ കൊലപാതകിയാക്കി മാറ്റുമെന്ന് കേട്ടിട്ടുണ്ടോ? ഇപ്പൊ കേട്ടു. അങ്ങനാണെങ്കിൽ ആ പാതകി ഞാനായിരിക്കും. ലാളി ചോമനിച്ചു വളർത്തിയ മാതാപിതാക്കളെ മറന്ന്, സ്വന്തം ജാതിയും മതവും മറന്ന് ഞാനൊരു മിശ്രവാദിച്ച് തയ്യാറായത് എന്തിനാണെന്നാണ് നിങ്ങൾ എഴുതിയിരിക്കുന്നത്? കാശ് മുടക്കില്ലാതെ 4 നേരം മൂക്കുമുട്ട ഞാറ് നേരം ഞണ്ണുന്നുണ്ടല്ലോ. ഭാര്യ വീട്ടിൽ ഇവൻ അട്ടിപ്പേർ കിടന്നിട്ട് പറയുന്നതോ കൊമ്പത്തെ പുള്ളിയാണെന്ന് അലമ്പലമ്പ് കേസ്. ഭാര്യ വീട്ടിൽ തന്നെ നീയും പൊറുക്കുന്നത്? ആദ്യം നിങ്ങൾ പോ, പിന്നെ ഞങ്ങള് പോ. സുമി, അത് വേണ്ട. നിങ്ങൾ ആരും പോകില്ലെന്ന് എനിക്കറിയാം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മര്യാദക്ക് അടങ്ങി ഒതുങ്ങി ഇവിടെ കഴിഞ്ഞില്ല, എല്ലാത്തിനും ഞാൻ പിടിച്ചു പുറത്താണ്. അളിയം പറ, ഞാനൊരു സംഗീതോപാസകനായതാണോ തെറ്റ്? എന്റെ ഈ സംഗീതം ഈ കുരുന്നു മനസ്സുകളിലേക്ക് പകർന്നു കൊടുക്കുന്നതാണോ ഞാൻ ചെയ്യുന്ന തെറ്റ്? നിർത്തി, ആദ്യം ഈ കുരുന്നു മനസ്സുകളൊക്കെ വെളിപ്പോ. അളിയ, ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ഓഫാക്കി ഓണാക്ക് കൈമാറ്റി. തെറ്റ് ചെയ്തത് ഞാനാ. എന്റെ പെങ്ങന്മാരെ നിങ്ങൾക്ക് രണ്ടാൾക്കും കെട്ടിച്ചെന്നാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ചെകുത്താനും കടലിനും നടുവിൽ ഒന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. എന്നെ ഇവിടെ നിന്ന് രക്ഷിക്കണേ ഭഗവാനെ. അശോക, ഓ അടുത്ത കുരിശ് വന്നിട്ടുണ്ട് മോനെ. അശോക കിടന്നു തൊള്ള കീറാതെ. ചേട്ടനായിരുന്നു ഗിരിജക്കുട്ടിക്ക് ഞാൻ കൊണ്ടുവന്ന 8 കല്യാണം മുടക്കിയ നാരികള്. ഇതൊന്നും മുടക്കാൻ നോക്കട്ടെ, വിവരം അറിയും. ഇത് നടക്കും അശോക, നടക്കും. ചേട്ടനും കലക്കും. ചെറുക്കൻ അച്ഛൻ ആരാന്ന് വിചാരം? ആരാ? റിട്ടയർഡ് മിലിറ്ററിയാ.
ഇത്തിത്താനം ത്രിവിക്രമം പിള്ള ദൈവാധീനം കൊണ്ട് അങ്ങേർ ഒറ്റ ഡിമാൻഡേ ഉള്ളൂ. സ്വഭാവ ദൂഷ്യമില്ലാത്തൊരു പെണ്ണ്, അപ്പൊ സാമ്പത്തികം വേണ്ടേ വേണ്ട. പിന്നൊരു മഹാഭാഗ്യം, ചെറുക്കന് ഈ മാസം ഇങ്ങോട്ട് സ്ഥലം മാറ്റം കിട്ടുക. അപ്പൊ പിന്നെ ഈ വീട്ടിൽ തന്നെ താമസിച്ച് ഇവിടുന്ന് ജോലിക്ക് പോയാൻ ചെയ്യാമല്ലോ അല്ലേ? എന്താ ശോക? അല്ല, ഞാൻ എന്ത് പുണ്യം ചെയ്തവനാ, രണ്ടളിയന്മാരുടെ സ്നേഹവും സഹായവും അനുഭവിച്ച് കൊതി തീർന്നില്ല. അപ്പോഴിതാ മൂന്നാമത്തെ അളിയനും. ഓ, എല്ലാവരും കൂടെ ഒരുമിച്ചുള്ള ഒരു ജീവിതം ഓർക്കുമ്പോ കുളിര് പോരുന്നു. അപ്പൊ ഇതാരും മുടക്കാൻ നോക്കിയാലും മുടങ്ങില്ല അല്ലേ? ഇത് ഞാൻ നടത്തിയിരിക്കുക അശോക. എന്റെ ഇന്റർവ്യൂവിന്റെ കാര്യം അവരോട് പറഞ്ഞില്ലേ? പറഞ്ഞു. ഒരേ ഒരു ആംഗലേ ഉള്ളൂ, ജോലി ഒന്നും ആയിട്ടില്ല, ഇന്റർവ്യൂകൾക്ക് പോകുന്നതാണ് ഇപ്പോഴത്തെ ജോലി എന്നൊക്കെ പറഞ്ഞു. അയ്യോ, അതല്ല എന്റെ ഇന്നത്തെ ഇന്റർവ്യൂവിന്റെ കാര്യം. ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടായിരിക്കില്ല എന്ന് പറഞ്ഞില്ലേ? നീ അങ്ങനെ എന്നോട് പറഞ്ഞിരുന്നു. പറഞ്ഞു പറഞ്ഞു, ചേട്ടൻ മറന്നു പോയതാ? ഇത്രയും പ്രശ്നങ്ങൾ പരിഹരിച്ച ചേട്ടൻ ഞാൻ ഇന്ന് ഇല്ലാത്തതിന്റെ കുറവ് കൂടി പരിഹരിക്കണം. അശോക, പ്രായം കൊണ്ട് അമ്മാവനാണെന്ന് തോന്നുമെങ്കിലും മനസ്സുകൊണ്ട് ഞാൻ നിന്റെ ചേട്ടനാടാ. അതെ, ഗിരിജയുടെ ഗിരിജയുടെ കല്യാണം ഉറപ്പിച്ച ഇതിനകത്ത് കയറും എന്നുള്ള വാശിയിലായിരുന്നു. ഇപ്പൊ എല്ലാം ഉറച്ച പോലെ അമ്മേ. അതെ, അമ്മ അകത്തോട്ട് പോയി എന്തെങ്കിലും കുടിക്കാനെടുക്കും. ചേട്ടാ, കല്യാണം ഉടനടി നടത്തണം. ഇത്തരം ചീപ്പ് ഏർപ്പാടിന് ഇനി എന്നെ കിട്ടില്ല. നീ എന്ത് വിചാരിച്ച കളിക്കുന്നേ? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇങ്ങനെ ശാപം വാങ്ങി കൂട്ടാൻ എനിക്ക് വയ്യ. നീ വന്നേ, എനിക്ക് കിട്ടുന്നതിന്റെ അത്ര ശാപം നിനക്ക് കിട്ടില്ല, കാരണം അവൾ എന്റെ പെങ്ങളാ. ഓഹോ, പെങ്ങളാണെന്ന കാര്യം ഓർമ്മയുണ്ടല്ലേ? ഇത്ര കലക്കൻ ഒരാങ്ങള ലോകത്തുണ്ടാവില്ല. ഗതി കെട്ടാൽ ഇതല്ല ഇതിനപ്പുറവും ചെയ്യും. നിനക്കെല്ലാം അറിയാവുന്നല്ലേ പുനീഷ, വീടിന്റെ ജപ്തി നോട്ടീസ് വന്നിട്ട് അമ്മയെ പോലും ഇത്രയും നാൾ അറിയിച്ചിട്ടില്ല. മുഹൂർത്തം നിശ്ചയിച്ച് വീട് ജപ്തിയാലത്തെ സ്ഥിതി നീ എന്താ ആലോചിക്കാത്തത്? കല്യാണം കഴിഞ്ഞ് കിടപ്പാടം പോലും ഇല്ലാത്തടത്തുനിന്ന് വന്നവളെന്ന് പറഞ്ഞ് അന്യ വീട്ടുകാർ ഇറക്കി വിടുന്നതിനേക്കാൾ നല്ലതല്ലേടാ? ഏട്ടനായ ഞാൻ ഇപ്പൊ തന്നെ അത് മുടക്കുന്നു. ഗതികേടുകാരൻ തലമൊട്ടയടിച്ചാൽ കല്ലുമഴ പെയ്യും എന്ന് പറഞ്ഞ പോലെ ഇവർക്കാണെങ്കിൽ സ്ത്രീധനം വേണ്ട, പെണ്ണിന്റെ സ്വഭാവം നന്നായിരുന്നാ മതിയെന്ന്. ഇനി ആ കാര്യം പറഞ്ഞ് ഈ കല്യാണം മുടക്കാൻ പറ്റില്ല. ആ കഴിഞ്ഞ 8 കല്യാണങ്ങളും മുടക്കാൻ കൂട്ടുന്ന ഗുരുവായൂരപ്പൻ ഇതിനൊരു വഴി കാണിച്ചു തരും. ഇതൊരു ഞാനമ്മേ കളിയാ, കാല് തെറ്റിയ വെള്ളത്തിലാ. ഹലോ, നമസ്കാരം. നമസ്കാരം. ഇത് പെൺകുട്ടിയുടെ? ഇത് വേണ്ണന്റെ. ഞാൻ എൽ ലാലിച്ചൻ പെരുവഴിയിൽ. എളേ മരുമകന, ഗാനകലാരത്നം. മരുന്ന വഴിക്ക് ബോർഡ് കണ്ടില്ലായിരുന്നോ? ഇനി ഒരു മരുമകനില്ലേ? മണക്കൂസൻ ഗിരിജാത്ത് പോയിക്കോളൂ. പയ്യൻ എന്ത് ചെയ്യുന്നു? മുനിസിപ്പാലിറ്റിയിൽ ടൈപ്പ് റൈറ്ററാ. ടൈപ്പ് റൈറ്റർ? ടൈപ്പിസ്റ്റ്. ഇപ്പൊ എന്ത് ശമ്പളം കിട്ടും? അതൊന്നും ഇപ്പൊ കൃത്യമായിട്ട് പറയാൻ പറ്റൂല. അടിയുടെ സ്പീഡ് അനുസരിച്ച് ശമ്പളവും കൂടും. കേളയെ കുട്ടിയാവുമ്പോ തറവാട് കുട്ടിക്കായിരിക്കുമല്ലോ. പിന്നെ ലോകമേ തറവാടെന്നല്ലയോ. കൈപ്പനിയാ, ഇവിടെ ഒരു കുറവും ഉണ്ടാവില്ല, കാരണം ഞങ്ങൾ അളിയന്മാര് തമ്മിൽ അത്ര രമ്യതയിലാണ്. എന്നാ പിന്നെ മുഹൂർത്തം തെറ്റിക്കാതെ കാര്യത്തിലേക്ക് കടക്കാം. കാര്യത്തിലേക്ക് കടക്കാൻ എന്തിനാ മുഹൂർത്തം നോക്കുന്നത്? അങ്ങ് കടന്നാ പോലെ മാത്രമുള്ള ആളൊരു വിദ്യ. ലേറ്റാക്കാതെ ലഡു ഒഴുക്കി ഇഷ്ടനായരെ. വരട്ടെ അപ്പോ കൃഷ്ണരെ പറഞ്ഞ പോലെ. ആ ശരി, ഭഗവാന്റെ കൃപ കൊണ്ട് ഗിരിജക്കുട്ടി അവർക്ക് പിടിച്ചു. ഓണത്തിന് മുമ്പ് കല്യാണം നടത്തണമെന്നാ അവര് പറയുന്നത്. ഭഗവാനെ, ഗുരുവായൂരപ്പ, ഇതെങ്കിലും ഒന്ന് നടക്കണേ.